ഹായ്, വെൽക്കം ബാക്ക് ടു എക്സസ് സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ചാപ്റ്ററാണ്, ഔ ടു ഇൻസെർട്ട് ഫീച്ചർ വിച്ച് ഷുഡ് നോട്ട് ബി ചേഞ്ച് ഇൻ ദിസ് ഫിൽട്ടർ. പലപ്പോഴും നമ്മൾ സിനാറിയ വരാറുണ്ട്, നമുക്ക് ബ്രാൻഡിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പിക്ചർ ഓരോ സെല്ലിലും പോസ്റ്റ് ചെയ്യേണ്ട പല ഘട്ടങ്ങളും വരാറുണ്ട്. പക്ഷേ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഫിൽട്ടർ ചെയ്യുമ്പോൾ ഫോട്ടോ സ്റ്റിക്ക് ചെയ്തെടുക്കാറില്ല. ഇപ്പോൾ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇവിടെ ഒരു കുറച്ച് ബ്രാൻഡ് ഉണ്ട്, നമ്മുടെ ലോഗോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ സാംസങ്ങിൻ്റെ ലോഗോ അപ്ഡേറ്റ് ചെയ്യണം. ഓരോ സെല്ലിലായിട്ടും അവർ അഗേൻസ്റ്റ് കമ്പനി നെയിമിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് ലോഗോ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ ഇതേപോലെ തന്നെ ആപ്പിൾ ആപ്പിളിൻ്റെ ക്രിയേറ്റ് ചെയ്യാം. ഇൻസെർട്ടിൽ പോയി പിക്ചറിൽ നമ്മൾ ഫയലിൽ ഏതാണ്ട് അപ്ഡേറ്റ് ചെയ്താൽ അതിലും നമുക്ക് ലഭിക്കും. ഓരോ പിക്ചറും ഓരോ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ തന്നെ ആപ്പിളിൻ്റെ ലോഗോ ഞാൻ അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ അടുത്തപോലെ മൈക്രോസോഫ്റ്റിൻ്റെ ലോഗോ എടുക്കുന്നത്. അതുപോലെ ഇൻസെർട്ടിൽ പോയി ഫീച്ചറിൽ മൈക്രോസോഫ്റ്റിൻ്റെ ആയിരുന്നു നോക്കിയ മൊബൈലിൽ പുതിയ ലോഗോ. ഇവിടെ ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് ഫിൽട്ടർ ചെയ്യുകയാണ്. അതായത് ദാറ്റ് മീൻസ് എനിക്ക് ഇപ്പോൾ ഒരു ബ്രാൻഡിന് മാത്രം ലഭിച്ചാൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മൾ ഇവിടെ ഫിൽട്ടർ ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് വേണ്ട സാംസങ് ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു മൈക്രോസോഫ്റ്റ് ബ്രാൻഡ് മാത്രം ലോഗോ മതി, അല്ലെങ്കിൽ ആ അഗേൻസ്റ്റ് നെയിം മാത്രം മതി എന്നൊരു സിറ്റുവേഷനിൽ വരുമ്പോൾ, ഇവിടെ നമുക്ക് മിക്കപ്പോഴും പിക്ചർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പം പറഞ്ഞാൽ നമുക്കിപ്പോൾ കാണാം. ആപ്പിളിൻ്റെ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ആപ്പിളിൻ്റെ ലോഗോ മൈക്രോസോഫ്റ്റിൻ്റെ ലോഗോ ഉണ്ട്. അപ്പോൾ മൈക്രോസോഫ്റ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് രണ്ട് ലോഗോ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇത് പല സിറ്റുവേഷനിലും നമുക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റാറില്ല. ഓരോ പിക്ചറും ഓരോ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഇവിടെ വേണ്ടെന്ന് വെച്ചാൽ ഓരോ സെല്ലിൻ്റെയും അഗേൻസ്റ്റ് ആയിട്ടുള്ള പിക്ചർ തന്നെ വരാൻ പാടുള്ളൂ. ഇത് നമുക്കൊരു ടൂളുണ്ട്, ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് പിക്ചറിലൊരു ടൂളുണ്ട് നമുക്ക്. ഇവിടെ ഇപ്പോൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിക്ചറിൽ ക്ലിക്ക് ചെയ്യുന്നു, ഫോർമാറ്റ് പിക്ചർ എടുക്കുന്നു. ഈ ഫോർമാറ്റ് പിക്ചറിൽ നമുക്കിവിടെ സൈസ് ആൻഡ് പ്രോപ്പർട്ടീസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം നമുക്ക് മൂവ് ആൻഡ് സൈസ് വിത്ത് സെൽസ് ആൻഡ് മൂവ് ബട്ട് ഡോണ്ട് സൈസ് വിത്ത് ദി സെൽസ്. ഇവിടെ നമുക്ക് വേണ്ടത് മൂവ് ആൻഡ് സൈസ് വിത്ത് ദി സെൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പിക്ചറിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പിക്ചർ അവിടെ സ്റ്റിക്ക് ആവും. ദാറ്റ് ആ സെല്ലും മാറുന്നതനുസരിച്ച് പിക്ചറും മാറിക്കൊണ്ടിരിക്കും. ഇതേപോലെ തന്നെ ഞാനിപ്പോൾ ഈ മൂന്ന് പിക്ചറും ഇതേപോലെ തന്നെ ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഞാൻ മൂവ് ആൻഡ് സൈസ് വിത്ത് സെൽസിൽ കൊടുക്കുന്നു. ഇതേപോലെ ഞാനിപ്പോൾ സോണിയുടെ പിക്ചർ എടുക്കുന്നു. പിക്ചറിൽ വന്നിട്ട് സോണിയുടെ ലോഗോ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ നമ്മൾ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ടിരുന്നു. ഇതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ വീണ്ടും പിക്ചർ സൈസിൽ വന്നിട്ട് ഇതുപോലെ ഇൻസെർട്ട് വീണ്ടും വന്ന് മൈക്രോമാക്സിൻ്റെ പിക്ചർ കൂടി കൊടുക്കുന്നു. നമുക്ക് ചില സമയങ്ങളിൽ ഒരുപാട് റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഡാറ്റ അയച്ചു കൊടുക്കുന്ന സമയത്ത് ആർക്കിങ്ങളൊക്കെ ഇതേപോലത്തെ സിറ്റുവേഷൻ നമുക്ക് വരാറുണ്ട്. സാധാരണ മൂവ് ആൻഡ് സൈസ് വീണ്ടും കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് കാണണമെങ്കിൽ, ഇനി ഇപ്പോൾ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ബ്രാൻഡ് വൈസ് വെച്ച് ഫിൽട്ടർ ചെയ്യുകയാണെങ്കിലും ആ ബ്രാൻഡിൻ്റെ അഗേൻസ്റ്റിലെ ലോഗോ മാത്രം നമുക്കിവിടെ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് സാംസങ് ചെയ്യുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ മാത്രമേ കാണുള്ളൂ, മറ്റുള്ള ലോഗോകളും കയറി വരില്ല. ഓരോ പിക്ചറും ആ സെല്ലിൽ മാത്രമേ ഒതുങ്ങി നിൽക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഈ മൂവ് ആൻഡ് സൈസ് വിത്ത് സെൽസ് ഓപ്ഷൻ. സോ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് പല ഘട്ടങ്ങളിലും നമുക്ക് ജോലിയുടെ പല ഘട്ടങ്ങളിലും ഇങ്ങനെ ഒരു സിനാരിയോ കാണാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് അപ്ലൈ ചെയ്യാം, അത് അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഫൈൻ, ബൈ.